മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചകളിലേക്ക് സിപിഎം ഇന്ന് വൈകുന്നേരം ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മന്ത്രിസഭയിലെ എം വി ഗോവിന്ദന്റെ പകരക്കാരനെ നിശ്ചയിക്കും സിപിഎം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം വി ഗോവിന്ദൻ ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ രാജി സമർപ്പിക്കും എം വി ഗോവിന്ദൻ രാജിവെക്കുന്ന ഒറ്റ ഒഴിവിലേക്ക് മാത്രമാണ് മന്ത്രിസഭാ സജിച്ചറിയാൻ രാജിവെച്ച ഉണ്ടെങ്കിലും അത് തൽക്കാലം ഒഴിച്ചുതന്നെയിടും എം വി ഗോവിന്ദന്റെ പകരക്കാരൻ കണ്ണൂരിൽ നിന്ന് തന്നെയാകാനാണ് കൂടുതൽ സാധ്യത ഗോവിന്ദൻ രാജിവെച്ചതോടെ മുഖ്യമന്ത്രിയല്ലാതെ കണ്ണൂരിൽ നിന്ന് വേറെ സിപിഎം മന്ത്രിയില്ല സംസ്ഥാന സമിതി അംഗവും തലശ്ശേരി എംഎൽഎയുമായ ഏംസീകറിനാകും മന്ത്രിസഭയിലേക്ക് മുഖ്യപരിഗണന ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ഷംസീറിനെ കൂടി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആ ജനവിഭാഗങ്ങളെ ആകർഷിക്കുകയാണ് സിപിഎമ്മിന്റെ രാഷ്ട്രീയം ഷംസീറിന് ഏതെങ്കിലും തടസ്സമുണ്ടെങ്കിൽ മലബാർ മേഖലയിൽ നിന്നുള്ള പി നന്ദകുമാർ സി എച്ച് കുഞ്ഞമ്പു എന്നിവരെയും പരിഗണിച്ചേക്കാം മന്ത്രി ഒന്നേ ഉണ്ടാകുകയുള്ളൂ എങ്കിലും വകുപ്പുകളിൽ കൂടുതൽ പുനഃസംഘടന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എം വി ഗോവിന്ദൻ കൈകാര്യം ചെയ്തിരുന്ന തദ്ദേശ എക്സൈസ് വകുപ്പുകൾ ഒരുമിച്ച് പുതിയ മന്ത്രിക്ക് ലഭിക്കണമെന്നില്ല സീനിയർ മന്ത്രിമാരാണെങ്കിലും എക്സൈസ് വകുപ്പ് ഏറ്റെടുത്തേക്കും അക്കാര്യത്തിലും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ധാരണയിലെത്തും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെക്കും മന്ത്രിസഭാ പുനഃസംഘടന ഇന്ന് തീരുമാനിച്ചാലും പുതിയ മന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഈ മാസം ആറിനോ ഏഴിനോ നടക്കാനിടയുള്ളൂ ഡൽഹിക്ക് പോയിരിക്കുന്ന ഗവർണർ അഞ്ചിന് വൈകുന്നേരമേ കേരളത്തിൽ തിരിച്ചെത്തു സത്യപ്രതിജ്ഞ ചിലപ്പോൾ ഓണം കഴിഞ്ഞാക്കാനും സാധ്യതയുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം